അങ്ങനെ നമ്മൾ ഫർഗാനയുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് നടക്കുന്ന ക്യാമ്പസിൽ നിന്ന്, അതായത് നമ്മുടെ ഹോസ്റ്റലിൽ സിറ്റുവേറ്റ് ഇരിക്കുന്ന ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി, ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് അവരുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരേ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ഒരു സിസ്റ്റമല്ല ഇവിടെയുള്ളത്. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണുള്ളത്. അപ്പോൾ ആദ്യം പോകുന്നത് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. അപ്പോൾ ഇതിനൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോസ്പിറ്റലിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പീഡിയാട്രിക്കിൻ്റെ ക്ലാസ് നടക്കുന്ന സെക്ഷൻസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ നല്ലൊരു ക്ലിനിക്കൽ ഫെസിലിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതും ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബിൽഡിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നത്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പീഡിയാട്രിക്കിൻ്റെ ഹോസ്പിറ്റൽ എൻട്രി വരുന്നത്. നേരെ കാണുന്ന ഡോറാണ് നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതുവഴി കയറി കഴിഞ്ഞാൽ നമ്മുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കാഡമിയിലായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഷൂട്ട് ചെയ്യൽ പോസിബിളായിട്ടുള്ളത് ഇവരുടെ അക്കാഡമി മാത്രമാണ്. പേഷ്യൻറ്റിൻ്റെ പ്രൈവസി അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹോസ്പിറ്റലിനകം ഷൂട്ട് ചെയ്യൽ പോസിബിളല്ല. അപ്പോൾ ഇതിനു ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഫിസിയോളജി അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ ക്ലാസ്സസ് നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ എന്താണ് MS ഓർത്തോ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹോസ്പിറ്റൽസിനും പോയിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹോസ്പിറ്റലിനോടൊപ്പം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്ത് കിട്ടും, പ്രോപ്പറായിട്ട് ഒരു എന്താണ് ക്ലിനിക്കൽ എക്സ്പ്ലോഷറും ക്ലാസ്സസും എല്ലാം ഒരേ ടൈമിൽ തന്നെ ലഭിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പിള്ളേരാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ക്ലാസ്സസും ക്ലാസ് റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ക്ലാസ് റൂം എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് നമുക്ക് എന്താണ് 12 മുതൽ 16 സ്റ്റുഡൻസ് വരെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് റൂമാണ് ഇത്. ഇത് 12 സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂമാണ് നമ്മൾ നേരത്തെ കണ്ടേക്കുന്നത്. ഇനി 12 സ്റ്റുഡൻസ് ചേർന്നിട്ടുള്ള 6 ബാച്ച് ഉണ്ടാകും. അങ്ങനെ 72 സ്റ്റുഡൻസിനെ വെച്ചിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത്, കോമൺ ലെക്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ലെക്ചർ കൊടുക്കുന്ന ഒരു ലെക്ചർ ഹാളാണ്. അപ്പോൾ എന്താണ് പ്രോപ്പറായിട്ട് നമ്മളൊരു ECTS സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്നത്, അതായത് 12:1 റേഷ്യോയിൽ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കോളേജ് കൂടെയാണ് ഫർഗാന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്താണ് ക്ലിനിക്കൽസോ അല്ലെങ്കിൽ ക്ലാസ്സസ് കൊടുക്കുന്ന കാര്യത്തിലൊന്നും തന്നെ നിങ്ങൾ വറീഡാവേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇത് ക്ലാസ്സസിൻ്റെ നടക്കുന്ന അതേ ഫ്ലോറിൽ തന്നെ അവർക്ക് ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും, ഇപ്പോൾ വാഷിംഗ് ഏരിയ അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ക്ലാസ് നടക്കുന്ന ഏരിയ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നത് ഡോക്ടർ അഭിഷേകാണ്. അഭിഷേകാണ് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ ഈയൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു USSR റീജിയനിലുള്ള ബാക്കിയുള്ള കൺട്രിയിൽ പോകുന്നതിനേക്കാളേറെ തന്നെ എല്ലാ ആൾക്കാർക്കും വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. അത് ഈ ഒരു യൂണിവേഴ്സിറ്റി എന്നല്ല, ഈ ഒരു കൺട്രി, എൻ്റെ ഒരു കൺട്രിയുടെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് റൂം വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ് റൂമിൽ അറൗണ്ട് 12 സ്റ്റുഡൻസ് ആണ് ടോട്ടലായിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോയിരുന്നിട്ട് സ്പെഷ്യൽ ട്യൂഷൻ പഠിക്കുന്ന ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനെ പഠിക്കാനായിട്ട് സാധിക്കും. വളരെ എന്താണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ ബ്ലോക്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വലിയൊരു ലൈബ്രറി അവൈലബിൾ ആണ്. ആ ലൈബ്രറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ട എന്താണ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്രയേറെ വലിപ്പമുള്ള ഒരു ലൈബ്രറിയാണ്. അത് കൂടാണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണോ സെപ്പറേറ്റ് ഉള്ളത്, അതത് ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ എന്താണ് ഇപ്പോൾ USMLE Step 1 USMLE Step 2 അടക്കമുള്ള എല്ലാ കോച്ചിങ്ങുകളും എന്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ അതിന് വേണ്ടിയിട്ടുള്ള ബുക്സ്, ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ബുക്സ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈബ്രറികളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ USMLEയോ പ്ലാബോ അത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾ എഴുതിയതിന് ശേഷം പുറത്തെവിടെയെങ്കിലൊക്കെ പോയി വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ക്യാമ്പസ് തന്നെയാണ് ഫർഗാന. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലായാലും എന്താ നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇത്തരത്തിലുള്ളൊരു കോളേജ് കിട്ടത്തില്ല എന്ന് തന്നെ പറയാം.
ഈ ഒരു ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻറ്റയർ ക്യാമ്പസ്, അതായത് അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്ന് മൊത്തത്തിലൊന്ന് കാണണമെങ്കിൽ തന്നെ രണ്ട് ദിവസം വേണം. അത്രയേറെ നല്ല ഫെസിലിറ്റിയോടുകൂടെയാണ് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.